ആനന്ദപുരം എന്നൊരു ഗ്രാമം. ആ ഗ്രാമം മുഴുവൻ പ്രകാശം പരത്തി പാറി നടന്ന ചിത്രശലഭം പോലൊരു പെൺകുട്ടി. ഒന്നിനു പുറകെ മറ്റൊന്നായി വന്ന ദുരിതങ്ങൾ മൂലം കൗമാരത്തിൻ്റെ സ്വപ്നങ്ങൾക്കെല്ലാം അവധി കൊടുത്ത് കുടുംബഭാരം പേറാൻ നിർബന്ധിതയായ ഒരു പാവം പാൽക്കാരി പെൺകുട്ടി. അവളുടെ സഹനത്തിൻ്റെ കഥയാണ് ഈ പുതിയ നാടകം. കുറി നടത്തി നാട്ടുകാരെ മുഴുവൻ കബളിപ്പിച്ചു പോയ ഏക സഹോദരൻ അജയൻ. ജീവിതമേൽപ്പിച്ച ദയാരഹിതമായ ആഘാതങ്ങൾക്ക് മുമ്പിൽ നിസ്സഹായനായി പോകേണ്ടി വന്ന അച്ഛൻ. ഒരു കവിതയുടെ കാൽപ്പനികതയിൽ നിന്നും ഇറങ്ങി വന്ന പോലെ നിഷ്കളങ്കയാണ് നമ്മുടെ നായിക. എന്നെങ്കിലും ഒരിക്കൽ കഥയിലെ നായകനെ പോലെ കടങ്ങളെല്ലാം വീട്ടാൻ തന്റെ ഏട്ടൻ തിരിച്ചു വരുമെന്ന് അവൾ കിനാവ് കാണുന്നു. അവളുടെ കിനാവുകൾ സഫലമാകുമോ, അതോ അവ വെറും പാഴക്കിനാവുകളായി തകർന്നടിയുമോ, അതാണ് ഈ നാടകത്തിന്റെ പ്രധാന പ്രമേയം. അച്ഛന്റെ ക്യാരക്ടർ ഒന്ന് ഡെവലപ്പ് ചെയ്യും, ബാക്കി ഞാൻ സ്റ്റേജിൽ കലക്കിക്കൊള്ളാം. അതൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇപ്പൊ അവിടെയും ബ്ലൗസ് ഒക്കെ ഇട്ട് അഭിനയിക്കാന്ന് വെച്ചാ സാരമില്ല, ഞാൻ ചെയ്തോളാം. പക്ഷെ അത് ഈ സമിതി നടക്കത്തില്ല. കിളവിയുടെ ഒരു പൂതിയെ, ഞാനാണ് ഈ നാടകത്തിന്റെ സംവിധായകൻ. എനിക്കറിയാം ആരൊക്കെ എന്നൊക്കെ വേഷം ചെയ്യണോന്ന്. വേണ്ടി വന്ന സിനിമാ നടികളെ കൊണ്ട് അഭിനയിപ്പിക്കും ഈ കോട്ടയം ഗോപാലൻ. പിന്നെ 150 രൂപക്കല്ലേ ഐശ്വര്യ റായി വരും. അയ്യടാ, തവളയ്ക്ക് കണ്ണട വെച്ച പോലെ ഒരു കോലം. ഈ നാടകത്തെ കുറിച്ച് ഒരു പ്രതീകാത്മകമായ ബിംബമാണ് എന്റെ ചിന്തയിലുള്ളത്. ഞാൻ നിന്നെവിടുന്ന് പറഞ്ഞു വിട്ടാലോന്നാണ് എന്റെ ചിന്തയിലുള്ളത്. നാടകം കൊള്ളാം മോനെ. പവിത്ര, തങ്കതി കലക്കി അറിയാലോ, സമയം തീരില്ല. അതുകൊണ്ട് ഗോപാലേട്ടൻ അടുത്ത 15-ാം തീയതി ഇങ്ങോട്ട് വരും. അപ്പൊ ഐശ്വര്യായിട്ട് ഫുൾ സ്ക്രിപ്റ്റ് ഈ കയ്യിലോട്ട് ഇങ്ങ് തരണം, കേട്ടല്ലോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുവാ. ഒരു കാഥികൻ എന്ന നിലയ്ക്ക് നിങ്ങൾ എന്നോട് അഭിപ്രായം ചോദിക്കാത്ത നിലയ്ക്ക് ഞാൻ എന്റെ അഭിപ്രായം പറയാം. ഒഴിയൂ. ഇതൊരു നാടകത്തെക്കാൾ കഥാപ്രസംഗത്തിന് അനുയോജ്യമായ ബീജമാണ്. പാഠവരമ്പത്തെ പാൽക്കാരി പെണ്ണ്, പാൽക്കാരി പെണ്ണ് നിന്റെ കൈയിൽ. കഥയുമില്ല, പ്രസംഗവുമില്ല. ഒന്നും ചെയ്യണില്ല. അടുപ്പിലൊരു മുടിയും ഒരു തേങ്ങ കൊണ്ട് നടക്കുക.